പഴയകാലത്ത് നല്ല സദ്യകളൊക്കെ ഇരുന്നുണ്ണുന്ന ഒരു ശീലമുണ്ടായിരുന്നു. തടുക്കോ പായോ വിരിച്ചിട്ട് ചമ്രം പടിഞ്ഞിരുന്ന് ഉണ്ണുന്ന ഒരു ചടങ്ങ്. അതുപോലെ നമ്മൾ കായയുടെ മറ്റ് ഫെസ്റ്റിവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മഹാനായിട്ടുള്ള ഒരു അക്ഷര കലാ വിദഗ്ധൻ്റെ മാസ്മരികമായിട്ടുള്ള ഒരു സാന്നിധ്യം നമ്മൾ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ പോവുകയാണ്. ജീവിതത്തിലേക്കുള്ള കൂടുതലുള്ള ആഴത്തിൽ താഴേക്കുള്ള ഇരുത്തമാണ് ഒരു കലാകാരനെ മഹാനാക്കുന്നതെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കാഴ്ചക്കാരും പ്രേക്ഷകരും മുകളിലും കലാകാരൻ താഴെയുമായിട്ടുള്ള ഇരിപ്പിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. മാതൃഭൂമി എന്ന പത്രസ്ഥാപനം പല മേഖലകളിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ അതിൻ്റെ ശാശ്വതമായ മുദ്രകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ അധികം നമ്മൾ വിലയിരുത്തിയിട്ടില്ലാത്ത, ഇനിയും വിലയിരുത്തിയിട്ടില്ലാത്ത ഒരു മേഖലയാണ് അക്ഷരകല വിന്യാസം എന്ന് പറയുന്നത്. നമ്മൾ രാജരവിവർമ്മയെ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിന് സമാന്തരമായിട്ട് അക്ഷരമെഴുത്തും കേരളത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അക്ഷരമെഴുത്ത് കലയിലെ ഒരു അക്ഷരമെഴുത്ത് കോയിത്തമ്പുരാനെയാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത്. നമ്മുടെ നവമാധ്യമങ്ങളിലോ മറ്റേതെങ്കിലും വെളിവ് ഇടങ്ങളിലോ അധികമൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അക്ഷരകല, അക്ഷരവിന്യാസ ശൈലി, അതിൻ്റെ മനോഹാരിത നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ കരങ്ങൾ ആരുടേതാണ് എന്ന് അറിയാതെ പോലും നിങ്ങൾക്കറിയുമായിരിക്കും. മാതൃഭൂമി ഇപ്പോഴും ഉപയോഗിക്കുന്ന മാതൃഭൂമിയുടെ ടൈറ്റിൽ, അത് ഫോണ്ടല്ല, കമ്പ്യൂട്ടറുകളിൽ നിർമ്മിച്ച ഫോണ്ടല്ല. വാസുപ്രദീപ് എന്ന് പറയുന്ന കോഴിക്കോട്ട് ജീവിച്ചിരുന്ന അതിഗംഭീരനായ ഒരു അക്ഷരകലാ വിദഗ്ധൻ രൂപപ്പെടുത്തിയ ഫോണ്ടാണ്. ഞങ്ങളിപ്പോഴും ഈ പല ഇനം ഫോണ്ടുകൾ സ്വന്തം നിലയ്ക്ക് മാതൃഭൂമിക്ക് ഇപ്പോഴും ഫോണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഹാനായ ഒരു അക്ഷര വിന്യാസ കലാകാരൻ ഉണ്ടാക്കിയ മാതൃഭൂമി എന്നുള്ള ഫോണ്ട് തന്നെയാണ്. അതുതന്നെയാണ് മാതൃഭൂമി ഈ അക്ഷരവിന്യാസ കലയ്ക്ക് നൽകുന്ന വലിയ ആദരം. 100 വർഷം പിന്നിട്ട ഒരു മഹത്തായ സ്ഥാപനം അതിൻ്റെ ടൈറ്റിൽ ആയിട്ടുള്ള ഒരു കയ്യക്ഷരത്തെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഭൂ എന്നുള്ള ചുറ്റിക്കെട്ടൊക്കെ പഴയ മട്ടിലിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നീട് പുതിയ ലിപിയിൽ നമ്മൾ ഭൂ എന്ന് ഇങ്ങനെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഊകാരം ഇരട്ടിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പഴയ ആ ഭ്രമി എന്ന് വേണമെങ്കിൽ വായിക്കാവുന്ന മട്ടുള്ള ആ പഴയ മട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. നാരായണ ഭട്ടതിരി പന്തളത്തുകാരനാണ്. നാലിലേറെ, എനിക്ക് തോന്നുന്നു 4-5 ദശകങ്ങളായി അദ്ദേഹം തൻ്റെ സർഗസൗപര്യ തുടരുന്ന ആളാണ്. തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെട്ടുവെങ്കിലും കേരളത്തിലെ ഉടനീളം വേരുകളാഴ്ത്തി വളർന്നിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഭട്ടതിരി എന്ന് എല്ലാവർക്കും അറിയാം. ചിത്രകലയുടെ സാഹോദര്യം അക്ഷരമെഴുത്തിന് ഉണ്ടെങ്കിൽ തന്നെയും അത് സവിശേഷമായ രീതിയിൽ ചിത്രകലയിൽ നിന്ന് വ്യത്യസ്തവുമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെയും അറേബ്യൻ അക്ഷരങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള അക്ഷരങ്ങൾ എഴുതപ്പെടുന്നത്. നമുക്ക് കാഴ്ചയിൽ അത് വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും തോന്നാറുണ്ട്. അതിന് കാരണം ഊഷരമായിട്ടുള്ള അവരുടെ ടെറൈനാണ്, അതിൻ്റെ മണ്ണിൻ്റെ ഭൂഘടനയുടെ പ്രത്യേകതയാണ്. ശാദ്വലമായ പച്ചപ്പുകളോ വലിയ കാഴ്ചാഭംഗികളോ ഇല്ലാത്ത ഒരു വലിയ പ്രദേശത്ത് അവിടുത്തെ കലാകാരന്മാർ സസ്യങ്ങളെപ്പറ്റിയും അതിൻ്റെ വള്ളികളുടെ സവിശേഷമായിട്ടുള്ള പിണഞ്ഞ് പോകലുകളെയും സങ്കല്പിക്കുകയും, നിങ്ങൾക്കറിയാവുന്ന പോലെ ഇസ്ലാം മതത്തിൻ്റെ നിറമായിട്ട് നമ്മൾ പച്ചയെ സങ്കല്പിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം അത് മരുഭൂമിയിൽ ഉത്ഭവിച്ചതുകൊണ്ട്, പച്ചയെ സങ്കല്പിച്ചതുകൊണ്ടാണ്. പച്ചയെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാധ്യതയായിട്ടും സ്വപ്നമായിട്ടും എടുത്തുകൊണ്ടാണ് പച്ച നിറം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എല്ലാത്തിൻ്റെയും പതാകകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും അതെ അല്ലേ? പറയുമ്പോൾ പെട്ടെന്ന് പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മത സ്ഥാപനമാണെങ്കിലും നമ്മൾ ഇസ്ലാമിസ്റ്റുകളെ ഓർക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഉത്ഭവ ദേശങ്ങളിൽ പച്ചയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലാതിരുന്നതുകൊണ്ട്, പച്ച ഹരിതഭംഗികൾക്ക് അവർക്ക് അന്യമായതുകൊണ്ട് അവർ അവരുടെ സങ്കല്പങ്ങളിൽ നിറയെ പച്ചയെ കോരിത്തെച്ചതാണ്. അതുപോലെ അക്ഷരകലയിലും ഏറ്റവും മനോഹരമായിട്ടുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ കാണുന്ന കാഴ്ചയിൽ, വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ അക്ഷരങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഈ ഉറുദു അറബി ലെറ്റേഴ്സാണ്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, വിന്യസിക്കുന്നതിലുള്ള ഭംഗി അവർ കൂടുതൽ ഉപയോഗിച്ചെന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഫോണ്ടുകൾ ഒരുപാട് വന്നെങ്കിലും
അക്ഷരങ്ങളിലൂടെ തന്നെ ഒരുപാട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിങ്ങൾക്കറിയാവുന്ന പോലെ എ എസ് നായരും നമ്പൂതിരിയും മദനും ബി എസ് പ്രദീപകുമാറും ഇപ്പോൾ ഷെരീഫുമെല്ലാം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ സർഗരചനകൾക്ക് അകമ്പടി സേവിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിലുകൾ ശീർഷകങ്ങൾ ഇപ്പോഴും സ്വന്തം കയ്യക്ഷരം കൊണ്ടാണ് എഴുതുന്നത്. കാരണം എഴുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ എഴുത്തച്ഛൻ്റെ കാലം മുതൽക്ക് തന്നെ നാരായത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്നതായതുകൊണ്ട് തൂലികയുടെ ഓർമ്മ ഉണർത്തുന്നതായതുകൊണ്ട് അതിന് അകമ്പടി സേവിക്കുമ്പോൾ അതിൻ്റെ ശീർഷകമെങ്കിലും ഒരാൾ കൈകൊണ്ട് ജീവസുറ്റ രീതിയിൽ എഴുതുന്ന ഒന്നായി തീരണമെന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു മോഹമാണ് അതിപ്പോഴും തുടരുവാൻ അതിനെ പ്രേരിപ്പിക്കുന്നത്. ആ രംഗത്തെ ഏറ്റവും ഗംഭീരനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഒരുപക്ഷെ കാലിഗ്രഫിയുടെ ചരിത്രത്തിൽ ഇതേവരെയുള്ള ഇപ്പോൾ സി എൻ കരുണാകരൻ്റെ എല്ലാം ശീർഷകങ്ങൾ നമുക്ക് ഓർമ്മിക്കാതെ വയ്യ. ചിത്രകലാവിദഗ്ധനായിരിക്കുമ്പോൾ പോലും സി എൻ കരുണാകരൻ എഴുതുന്ന ശീർഷകങ്ങളോടെ പുസ്തകം ഇറങ്ങുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് പരിഗണിച്ച എഴുത്തുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ നിരയിലെ അക്ഷര വിന്യാസ കലയിലെ ഏറ്റവും ഗംഭീരനായ ഇതപര്യന്തമായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച കയ്യക്ഷരത്തിൻ്റെ ഉടമസ്ഥനെയാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാനുള്ള അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ നാല് ദിവസം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് ഇതുവരെയുള്ള അഞ്ചാമത്തെ കാ ഫെസ്റ്റിവലിൽ ഞങ്ങൾക്ക് സാധിച്ചതിലും മാതൃഭൂമി കൃതാർത്ഥരാണ്. കാരണം നമ്മളെല്ലാത്തിനെയും കുറിച്ച് പറയുമ്പോൾ ബഹുസ്വരതയെ പറ്റി ആഘോഷിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ചില ആളുകളാണ് ചിത്രകാരന്മാർ. അപ്പോൾ ഇത്തവണ അതുകൊണ്ട് തൊട്ടുമുമ്പത്തെ സെഷനിൽ എന്നതുപോലെ ചിത്രകാരന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, കാർട്ടൂണിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഞാനപ്പോൾ ഒരു വിദഗ്ധൻ എന്നുള്ള മട്ടിലല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ എനിക്ക് ഈ കാലിഗ്രഫിയെപ്പറ്റി കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. കുട്ടിക്കാലത്ത് ചിത്രകാരനാവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, ചിത്രകാരനാവും എന്നൊക്കെ വെറുതെ അഭിമാനിച്ചിരുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക്, വലുതായപ്പോൾ ഒന്നുമായി തീരാൻ പറ്റാത്തതിൻ്റെ ഖേദം ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും അദ്ദേഹം പറയുന്ന വലിയ ഉത്തരങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. നാരായണ ഭട്ടതിരിക്ക് വലിയ ഒരു നമസ്കാരത്തോടെ സ്വാഗതം പറയുന്നു. ഇനി ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാം. തീർച്ചയായിട്ടും അങ്ങയുടെ ചിത്രകല ഈ അക്ഷരവിന്യാസ കലയുടെ തുടക്കത്തിൽ അങ്ങ് ഒരു ചിത്രകാരനും ആയിരുന്നിരിക്കും എന്നെനിക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഈ ചിത്രകലയിൽ നിന്ന് ഈ അക്ഷരവിന്യാസ കലയിലേക്കുള്ള ഷിഫ്റ്റ് എങ്ങനെയാണ് ആരംഭിച്ചത്? അങ്ങ് ഈ അക്ഷരവിന്യാസ കലയെപ്പറ്റി സാമാന്യമായ ധാരണ പറഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് വരാം. അതല്ല, ഞാൻ ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഈ ചെറുപ്പം തൊട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വൃത്തിയായിട്ട് എഴുതുക എന്നൊരു ശീലം കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനൊരു തോന്നലുണ്ടായത്, വൃത്തിയായിട്ട് എഴുതണം എന്നുള്ളത്. അപ്പം അന്ന് തൊട്ട് വൃത്തിയായിട്ടേ എഴുതത്തുള്ളൂ. സാറ് ക്ലാസ്സിൽ നോട്ട് പറഞ്ഞു തരുമ്പോൾ എല്ലാ കുട്ടികളും എഴുതി തീർന്നാലും എനിക്ക് എഴുതി തീരാൻ പറ്റും. ഞാൻ വൃത്തിയായിട്ട് എഴുതുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. അതുപോലെ പരീക്ഷ എഴുതുമ്പോൾ ഇതുപോലെ സമയം തീരുമ്പോൾ മൂന്നോ നാലോ ചോദ്യം വിട്ട് കളയേണ്ടി വരും. പരീക്ഷയ്ക്ക് തോറ്റാലും വേണ്ടില്ല, അക്ഷരം വൃത്തിയാക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ വന്ന അപ്പോൾ അക്ഷരം നല്ല അക്ഷരമാകുമ്പോൾ കുട്ടികളൊക്കെ പുതിയ നോട്ട് ബുക്ക് മേടിക്കുമ്പോൾ ഒന്ന് പേരെഴുതി തരണം എന്നും പറഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും ഒരാളെ പേരെഴുതി അന്നോട് എഴുതി കഴിയുമ്പോൾ ഇനി അടുത്താക്കി ഇങ്ങനെ വേണ്ട വേറെ രീതിയിൽ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ഇത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് മാവേലിക്കര ബിഷമൂർ കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ഈ വൃത്തിയായി എഴുതുന്നത് കണ്ടിട്ട് ഞാൻ എൻ്റെ സീനിയറായിട്ടുള്ള പ്രദീപ് എന്നും പറഞ്ഞൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് എല്ലാ ദിവസവും കോളേജിൽ ഒരു പോസ്റ്റർ വെക്കാം, പോസ്റ്റർ എഴുതി തരാം. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ പേന കൊണ്ട് വൃത്തിയായിട്ട് എഴുതുന്നല്ലാത്ത പോസ്റ്റർ എഴുതുക പോലുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ആ എങ്ങനെ ഒരു കമ്പോസ് ചെയ്യണമെന്നോ അതെങ്ങനെയാണ് അതിൻ്റെ കോമ്പസിഷൻ വരേണ്ടതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിത്രം വരയ്ക്കുമായിരുന്നു അക്കാലത്തും, പക്ഷേ അന്നേരം ഇങ്ങനെ ചെറുതായിട്ട് കടലാസിൽ പെൻസിലും കൊണ്ടും ഒക്കെ വരയ്ക്കുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രദീപിനെ ഒട്ടും വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ പ്രദീപിന് ധാരണയുണ്ട്, പോസ്റ്റർ ഈ ഇവിടെ ഇന്ന മയക്ക് വരണം, ഇത് വരണം, ചിത്രം ഇവിടെ വരണം. അങ്ങനെ പ്രദീപ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ദിവസം വൈകുന്നേരം പോകുമ്പോൾ പറഞ്ഞു തരും. ഞാൻ രാത്രി വീട്ടിൽ ചെന്നിരുന്നു വരച്ച് പിറ്റേ ദിവസം രാവിലെ കോളേജിൽ കൊണ്ടു വെക്കും. അങ്ങനെ ഈ ദിവസവും നമ്മൾ ഒരു കാര്യം ചെയ്താൽ നന്നാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്.
അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ പോസ്റ്റ്. അപ്പം ഈ സമരങ്ങളോ മറ്റോ കോളേജിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അല്ലാത്ത ദിവസവും എന്തെങ്കിലും കവിതകളോ കരുതൊക്കെ നെറുദയുടെ കവിതയൊക്കെ അതൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു രീതി വന്നത്. പിന്നെ അപ്പോൾ അക്കാലത്ത് തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡൈനമിക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് ചേർന്ന് ഇങ്ങനെ സഹകരിച്ചു ഓരോ വർക്ക്. അപ്പോൾ കേരളത്തിൽ ഓഫ്സെറ്റ് വന്നിട്ടില്ല. കോട്ടയത്ത് കളർ പ്രിൻറ്റിങ് ഉണ്ടെന്നല്ലാതെ ഓഫ്സെറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഡൈനമിക് ആക്ഷൻ ഒരുപാട് പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ അതിന് പോസ്റ്റർ എഴുതണം. നിറമുള്ള പോസ്റ്റർ എഴുതാൻ മാർഗമില്ല. ഈ പറയുന്ന പോലെ സാമ്പത്തിക പ്രശ്നങ്ങളും അവർക്കുണ്ട്. പിന്നെ ഈ ഓഫ്സെറ്റിൽ അടിക്കണമെങ്കിൽ ദൂരെ കൊണ്ടുപോയി അടിക്കുക. അത്തരം ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എബ്രഹാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതുപോലെ നിരത്തിരുന്ന് എഴുതുകയാണ്. രാത്രി 10 മണിക്ക് എഴുത്ത് തുടങ്ങും. അപ്പം ഞാൻ ഒരു കളർ എഴുതി അങ്ങോട്ട് കൊടുക്കും, എബ്രഹാം അടുത്ത കളർ എഴുതി ഫിനിഷ് ചെയ്ത് മാറ്റും. അങ്ങനെയാണ്. 10 മണിക്ക് തുടങ്ങിയ വെളുപ്പിന് 5 മണിയാകുമ്പോൾ 500 പോസ്റ്റ് തീരും. അങ്ങനെ സ്പീഡ്. അപ്പം അതാണ് ഈ കൈക്ക് കിട്ടിയ ഒരു വഴക്കം. കണ്ണും അടച്ചെഴുതിയാലും കൃത്യമായിരിക്കും. കൈയുടെ വഴക്കം മാത്രമാണ്, അല്ലാതെ എൻ്റെ മിടുക്കായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കൈ നിരന്തരം ചെയ്താൽ എല്ലാവർക്കും പറ്റുന്നതാണെന്ന് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അക്ഷരം നമുക്കറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അക്ഷരകലയ്ക്ക് എന്തെങ്കിലും നിയതമായ കോഴ്സുകളോ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ടോ? അങ്ങ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ശില്പശാല കുട്ടിക്കാലത്ത് യുവനാരംഭത്തിലെങ്കിലും അങ്ങേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ലെവലിലുള്ള മറ്റ് അതുമായിട്ട് കുട്ടിക്കാലത്ത് ആ തുടക്കത്തിൽ ഇല്ല, ഒന്നുമില്ല. അന്നൊന്നും എന്താണ് ഈ അക്കാലത്തൊന്നും ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഞാൻ ജനിച്ച് വളർന്ന വളരെ ഒരു കുഗ്രാമമാണ്. അവിടെ തീരെയുമില്ല. ഇവിടെ സിറ്റിയിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നറിഞ്ഞുകൂടാ. പിന്നെ ഈ കലിഗ്രാഫിയിൽ പൂർണ്ണമായി വന്ന പിന്നെ വിദേശങ്ങളിലും ഒക്കെ പല വർക്ക്ഷോപ്പുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചില ടെക്നിക്കുകളും ഒക്കെ മനസ്സിലാക്കി, ഈ ടൂളുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒരു അക്ഷരം എഴുതിക്കൊണ്ട് ആരംഭിക്കാം. അവർ കാണാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് ഹരിശ്രീന്ന് എഴുതിയിട്ട് തുടങ്ങാം. ഭട്ടതിരി ഹരിശ്രീന്ന് നമുക്ക് വേണ്ടിയിട്ട് എഴുതും. അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വിദ്യാരംഭമായിട്ടിരിക്കട്ടെ. ഈ ചിത്രകാരന്മാരുടെ അങ്ങ് എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ചിത്രകാരന്മാരുടെ വിരലുകൾ വരയ്ക്കുന്ന വേളയിൽ ചലിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊരു ഒരു നൃത്തത്തിൻ്റെ എന്തോ ഒന്നിനെ അത് രഹസ്യമായിട്ട് അനുകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു നർത്തകി തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നിനെ ചിത്രകാരൻ തൻ്റെ വിരലുകൊണ്ട് അനുകരിക്കുന്നുണ്ട് ആ സന്ദർഭത്തിലെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. വൈലുപ്പള്ളിയുടെ ഒരു കവിതയിൽ 22 എന്നുള്ള ഡേറ്റിനെ പറ്റി പറയുമ്പോൾ കലണ്ടറിൽ നോക്കുമ്പോൾ 2 മരാള യുഗ്മങ്ങൾ നീന്തുന്നത് പോലെ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 22 എന്ന് എഴുതുന്നത് 2 അരയന്നങ്ങൾ നീന്തുന്നത് പോലെ ഞാൻ കാണിക്കാം. ഇതാണ് അദ്ദേഹം എഴുതിയ ഹരിശ്രീ. നമ്മളും ഹരിശ്രീ എഴുതിയിട്ടുണ്ട്, നമ്മളും എഴുതും. ലോകത്തിലെ ഏറ്റവും ഗംഭീരന്മാരായ എഴുത്തുകാരുടെ അക്ഷരം വളരെ മോശമാണെന്നൊരു നിരീക്ഷണമുണ്ട്. കാരണം മനസ്സ് സംഘർഷഭരിതമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് സംഘർഷഭരിതമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അക്ഷരത്തിൽ അതിൻ്റെ ആ സംഘർഷം മുഴുവൻ വെളിപ്പെടും അത്രേ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് ഒരു നിർമ്മല ഹൃദയനായിരിക്കും എന്നാണ്. ഏറ്റവും വെളിച്ചമുള്ള, തെളിച്ചമുള്ള, സമാധാനവും ശാന്തിയുമുള്ള ഒരു മനസ്സ് അങ്ങേക്ക് ഉണ്ടാകും എന്നാണ് അങ്ങനെ ഒരു നിരീക്ഷണം സ്വയം തോന്നിയിട്ടുണ്ടോ? ഓ ഇല്ല, അങ്ങനൊന്നും ആലോചിക്കുന്നില്ല. ഇത് എങ്ങനെയാണ് നന്നാക്കുക എന്ന് മാത്രമേ ആലോചന. അല്ല, ഞാൻ പറയുന്നത് ഈ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ ഇത് ശരിയാകും എന്നാണ് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നത്. അപ്പോൾ പലരും ഇതിൽ എന്താണ് 2-3 പ്രാവശ്യം എഴുതി നോക്കും, പറ്റുന്നില്ല. ഓ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവർ സ്വയം തീരുമാനം എടുക്കുക. അങ്ങനെ ഇല്ല.
ആർക്കും പറ്റുന്ന കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിന് ഈ അക്ഷരം അറിയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അക്ഷരം അറിയുക എന്ന് വെച്ചാൽ അക്ഷരം ശരിക്കറിയുക എന്നാണ്. ഇവിടെ ഇപ്പം ചോദിച്ചാൽ എല്ലാവർക്കും മലയാളം അറിയാം എന്ന് പറയുമ്പോഴേ ഞാൻ പറയാം അറിഞ്ഞുകൂടാ എന്ന് പറയും. കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം എന്നാണ്. ഇപ്പോൾ ഉദാഹരണം കാണിക്കാം. കാ എന്നിങ്ങനെ എഴുതുന്നു. നമുക്ക് ശരിക്കറിയാമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കായാവും, അല്ലെങ്കിൽ അവിടുന്ന് നോക്കുന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കായാവും. അപ്പോൾ അക്ഷരം ശരിക്കറിയുക അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് അതിനെ ഈ ശരിക്കറിഞ്ഞാലേ അതുപോലെ സ്റ്റൈലൈസ് ചെയ്യാനും പറ്റത്തുള്ളൂ. വളയത്തിൽ കൂടി ചാടിയിട്ടല്ലേ വളയം ഇല്ലാതെ ചാടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ അക്ഷരത്തെ ശരിക്കും മനസ്സിലാക്കുക. ഇത് ശരിക്കൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് നേരെ തന്നെ എഴുതാൻ അറിയില്ല. അങ്ങ് തലകുത്തിയെന്നും ഇത് പുല്ലുപോലെ എഴുതും, വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. വാസ്തവത്തിൽ മലയാളത്തിൽ നമ്മുടെ ദ്രാവിഡ ഭാഷകളിൽ നിന്ന് മലയാളം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ 51 അക്ഷരങ്ങൾ, അത് 54 53 പിന്നെ ഇപ്പം 51 നിജപ്പെടുത്തിയിരിക്കുകയാണ്. ക ഖ ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ പ ഭ ഭ ഭ മ. ഇത് പല കുട്ടികൾക്കും, അവർ കുട്ടികൾ കുട്ടിക്കാലം പറഞ്ഞ് പഠിക്കുന്ന കായ്ക്ക കായ്ക്കങ്ങ പായ്പ പായ്പമ്മ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഒന്നും നമുക്ക് വ്യക്തമാവില്ല. വാസ്തവത്തിൽ ക എന്ന് പറഞ്ഞ ഖരാക്ഷരം അതിൻ്റെ ഒപ്പം ഹ എന്ന് ചേർത്തിട്ട് അതിനെ അതിഖരമാക്കുന്നു. അപ്പോൾ ക ഖ ആകുന്നു. അത് കുട്ടികൾക്ക് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക നമ്മൾ സാധാരണ ക, നമ്മുടെ ക ഫെസ്റ്റിവലിൻ്റെ ക അധികം ഹ ഹകാരം ചേർക്കുമ്പോഴാണ് രണ്ടാമത്തെ അധികരം എന്ന് പറയുന്ന ഖ വരുന്നത്. അത് ഉച്ചരിക്കാനുള്ള എളുപ്പം കായും ഹായും ഒന്നിച്ചു പറയലാണ് ഖ എന്ന് പറയാം. ക ഖ പിന്നെ ഗ മൃദു മൃദു പിന്നെ മൃദു കഴിഞ്ഞിട്ട് ഘോഷം. അടുത്തത് നാലാമത്തെ ഉണ്ടാക്കാനുള്ള ഘോഷം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ഗായുടെ ഒപ്പം ഹ ചേർക്കലാണ് ഖ. അപ്പോൾ നമ്മൾ ഘടികാരം എന്ന് പറയുന്നതിൻ്റെ സംഗതി ഗ എന്ന് പറയുന്ന ഗാനം എന്നെഴുതുന്നതിൻ്റെ ഗായിൻ്റെ ഒപ്പം ഹ ചേർക്കുമ്പോഴാണ് നമ്മൾ ഘടികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ അതിൻ്റെ അനുനാസികം എന്ന് പറയുന്നതാണ് ങ എന്ന് പറയുന്നത്. അതുപോലെ ച അധികം ഹ ചേർക്കുമ്പോൾ ച ജ ജ. ഇവിടെ ഈ സ്കൂളിലുള്ള ഒരു ന്യൂനത ഇതാണ് ഞാൻ കാണുന്നത്. അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്, അക്ഷരമാലയും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഉച്ചാരണം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഷായിക്ക് ഷാ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഡ എന്ന് പറയുമ്പോൾ ഏത് ഡായ, എസ് ഡായാണോ സാ തിരിച്ചിട്ട ഡായാണോ എന്ന് ചോദിക്കുന്നത്. ഓഫീസിലെ പുതിയ തലമുറ ഒരു കുട്ടി വിളിച്ചു ചോദിച്ചു പശുവിൻ്റെ പാ ഏതാന്ന് ആരോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഗായിയുടെ, ഹിന്ദിയാണല്ലോ ഗായ് പശുവിൻ്റെ, അപ്പോൾ ഗായിയുടെ ആണെന്ന് മറുപടി വന്നു. അപ്പോൾ ഒരു പിടിയില്ലാത്തൊരു ഏരിയയിൽ കിടന്നിട്ടാണ് അക്ഷരാഭ്യാസം കൊണ്ട് പുലരേണ്ടുന്ന പുതിയ തലമുറ പോലും കിടക്കുന്നത്. ഇത് പരിഹസിച്ച് പറയുകയല്ല, നമ്മുടെ ഭാഷയോടും സംസ്കാരത്തോടുള്ള ഒരു ബഹുമാനം എവിടെ വെച്ച് നമുക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലണ്ടിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സും ബഗേഴ്സും വേശ്യകളും അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികളും ഭിക്ഷക്കാരും പറയുന്ന ഭാഷ മാത്രമാണ് ഇംഗ്ലീഷ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ എളുപ്പം മനസ്സിലാവും. കാരണം അത് വലിയ ഹേമത്വമൊന്നുമല്ല. നമ്മുടെ ഭാഷയിലെ അതിഗംഭീരന്മാരായിട്ടുള്ള ആളുകൾ പലരും മലയാള ഭാഷ അതിഗംഭീരമായിട്ട് അറിയാവുന്നവരായിരുന്നു. അത് സ്വന്തം ഈ താബുലറാസ എന്ന് പറയും ബി എഡ് പഠിപ്പിക്കുമ്പോൾ, അതായത്
ഒരു കുട്ടിയുടെ സ്ലേറ്റ് എന്ന പോലെ തെളിഞ്ഞ ഒരു മനസ്സിലേക്ക് ആദ്യം പതിയുന്ന സംഗതികളാണ് ഒരു ഭാവിയിലെ അവൻ്റെ ഭാഷാ സ്വാധീനത്തെ ഉറപ്പിക്കുന്നത്. അതിപ്പോൾ സ്വന്തം മാതൃഭാഷയാണ് എല്ലാവർക്കും ആദ്യമായിട്ട് ഉറക്കേണ്ടത്. കാരണം നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഭാഷയിലേക്കാണ്, ആ വികാരങ്ങൾ ഏറ്റവും ഫലവത്തായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അക്ഷരത്തെ എഴുതി ഉറപ്പിക്കലുണ്ട്. അപ്പം അങ്ങയുടെ കുട്ടിക്കാലത്തെ ഈ അക്ഷര സംബന്ധിയായിട്ടുള്ള ചില സ്നേഹങ്ങൾ, ചില ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെച്ച രസമായിരിക്കും. അല്ല, അങ്ങനെ ഇതൊന്നും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്ക് പേരെഴുതി കൊടുക്കുന്നത് നല്ല ഒരു കൗതുകമായിട്ട്. പിന്നെ ഈ ഒരു അക്ഷരത്തിൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാൻ പറ്റും. എനിക്ക് നോക്കുംതോറും പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. നമ്മളൊരു ചിത്രം നോക്കുമ്പോൾ, നല്ലൊരു പോർട്രേറ്റോ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പോ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ നേരം നോക്കി നിൽക്കുന്നത് പോലെ ഒരു അക്ഷരത്തെ നോക്കി നിൽക്കാനും എനിക്ക് പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ ഭാഷകളിലുള്ള അക്ഷരങ്ങൾ, മിക്കവാറും അക്ഷരങ്ങൾ നമ്മൾ പ്രദക്ഷിണമായിട്ടാണ് എഴുതുന്നത്. അതേസമയം ഇംഗ്ലീഷോ അറബി പോലുള്ളതൊക്കെ അപ്രദക്ഷിണമാണ്, നമ്മുടെ ക്ലോക്ക് വൈസും മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പം അതൊക്കെ നമ്മുടെ ഈ ടൂളുകളും അതിന് പറ്റിയതാണ്. ഈ ഉരുണ്ട അക്ഷരങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത്, നമ്മൾ ആദ്യകാലത്ത് ഈ താളിയോലയിൽ എഴുതുമ്പോൾ ഉരുണ്ട അക്ഷരത്തിനാണ് അത്. അല്ലാതെ അന്നൊക്കെ പ എന്നും ഹായും ഒക്കെ എഴുതുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. കാര്യം സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഓല കയറിപ്പോകും. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിലാണ് അന്നത്തെ അക്ഷരങ്ങൾ. വലിയ നിരീക്ഷണമാണ്, ഞാൻ ഇതുവരെയും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നാരായം കൊണ്ട്, ഇരുമ്പിന്റെ ആണി കൊണ്ട്, എഴുത്താണി എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ ആണിയാണ്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ അത് കീറും, കീറിപ്പോ ഇങ്ങനെ വെർട്ടിക്കൽ വരച്ചാൽ കീറത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണം, അതൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗവേഷണം ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. ഓരോന്നും കാണുമ്പം സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ വിചാരിക്കരുത്, ഞാൻ എൻ്റെ ഒരു കഥയിൽ, എൻ്റെ കഥയെ പറ്റി പറഞ്ഞാൽ അങ്ങ് ക്ഷമിക്കണം, കാരണം ഞങ്ങൾ കഥാകാരന്മാർക്ക് അങ്ങനെ ആത്മപ്രശംസ കുറച്ച് കൂടുതലാണ്. എൻ്റെ കഥയിൽ പണ്ടെഴുതിയ ഒരു കഥയിൽ മലയാളത്തിലെ അക്ഷരങ്ങളെ ചില സാദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു വെളുത്ത തിരശീലയിൽ കണ്ണട വെച്ച ഒരു പെൺമുഖം ചേർന്ന് നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണ് ന പ്രത്യക്ഷപ്പെടുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ദൂരക്കാഴ്ചയിലുള്ള ഒരു നിതംബ കാഴ്ചയാണ് ധ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭാരം കയറ്റിപ്പോകുന്ന ഒരു ലോറിയാണ് ഖ എന്ന് എഴുതിയിട്ടുണ്ട്. പല ചരിഞ്ഞുള്ള വശത്ത് നിന്നുള്ള കാഴ്ചയിൽ ഭാരം കയറ്റിപ്പോകുന്ന ഒരു ലോറി പോലെയാണ് ഖ, ചക്രങ്ങളില്ലാത്ത ലോറി പോലെയാണ് ഖ. അങ്ങനെ അങ്ങനെ ഈ ദൃശ്യവൽക്കരിക്കുവാനുള്ള ഒന്നുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക്, ഇപ്പോൾ എ എന്നൊരു അക്ഷരം, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ എ എന്നുള്ള അക്ഷരം കാളത്തലയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അതായത് കാളത്തല മറിച്ചിടുന്നതാണ്, കൊമ്പുള്ള ഒരു കാലത്തളയെ, കാളയുടെ തലയെ ഇങ്ങനെ കൊമ്പായിട്ട് വരച്ചിട്ട് അതിനെ മറിച്ചിടുന്നതാണ് എ എന്നൊരു അക്ഷരം. അങ്ങനെ ആദ്യകാലത്ത് ഇപ്പോൾ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കാളത്തലയിൽ നിന്ന് തുടങ്ങിയതായിരിക്കും ആൽഫബറ്റ് ഓർഡറിൽ ആയിട്ട്. അങ്ങനെ അങ്ങനെ മലയാളത്തിലെ ഈ നമ്മുടെ ലിപികളുടെ രൂപപരമായിട്ടുള്ള സൃഷ്ടി, രൂപസൃഷ്ടി, ആദ്യകാലത്ത് രൂപസൃഷ്ടിയിൽ അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും വസ്തുക്കളുമായിട്ടോ പ്രകൃതി ദൃശ്യമായിട്ടോ അതിനെ ബന്ധപ്പെടുത്തി ആലോചിക്കാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലുള്ള ചില രൂപങ്ങൾ നമുക്ക് തോന്നും എന്നല്ലാതെ അതൊന്നും അങ്ങനെയാണോ വന്നതെന്നുള്ളത് ഒന്നും അറിഞ്ഞുകൂടാ. അത്ര പഴയ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഇപ്പം നമ്മൾ ഇതേപോലെ ഈ കലിഗ്രാഫി എന്ന് പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയും കേരളത്തിലൊരു പോപ്പുലറാക്കുക എന്നുള്ള എൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് 6 വർഷം മുമ്പ് പൂനെയിൽ നടന്ന ഒരു കലിഗ്രാഫി ക്യാമ്പിൽ JJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനായിട്ടുള്ള സന്തോഷ് ക്ഷീർസാഗർ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് ചോദിച്ചു, കേരളത്തിൽ കലിഗ്രാഫി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിൽ കലിഗ്രാഫി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ വളരെ ഒരു രോഷത്തോടെ ചോദിച്ചു, നിങ്ങൾ 100% സാക്ഷരതയുണ്ടെന്നല്ലേ പറയുന്നത്, എന്നിട്ടെന്താണ് ഈ അക്ഷരം കൊണ്ടുള്ള കല ഇല്ലാത്തതെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചത് 10 വർഷം കൊണ്ട് ഈ കലിഗ്രാഫി ഒന്ന് പോപ്പുലറാക്കണം, അതേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിനെ ഒരു വ്യക്തിയോ 10 വ്യക്തികളോ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണതലത്തിൽ, അധികാരി തലത്തിൽ നിന്ന് അതിനൊരു നീക്കം ഉണ്ടായാലേ
അത് എല്ലാം ആകത്തുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ ഇത് പാഠ്യവിഷയമാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെല്ലാം കാലിഗ്രാഫി സ്കൂളിൽ കുട്ടികൾക്ക് കൈപ്പടം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല കാര്യമായിട്ടാണ്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഇതാണ്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ അവർക്കൊരു തോന്നൽ വരുന്നില്ല. അക്ഷരങ്ങളിൽ ഭാവപ്രകാശനം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പദ്ധതിയുടെ ഈ അക്ഷരകലയിൽ. നമ്മളിപ്പോൾ സംഗീതത്തിനു സാധിക്കും, ഇപ്പോൾ പ്രേതം വരുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സിനിമകളിലൊക്കെ എല്ലായിടത്തും ഒരേപോലെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ നമ്മൾ അത്ഭുതപ്പെടും. ഇതെങ്ങനെയാണ്, ഇത് ആരാണിത് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ഈ പ്രേതം എന്ന് പറയുമ്പോൾ പ്രേതത്തിൻ്റെ തന്നെ ഫീലിംഗ് നമുക്ക് മലയാളത്തിലായാലും യൂറോപ്യൻ സിനിമകളിലായാലും ഒക്കെ കാണും. അതുപോലെ പട്ടത്തിരി എഴുതുമ്പോൾ ഭയം എന്നൊരു വാക്ക് ഭട്ടതിരിയുടെ എഴുതാൻ പറഞ്ഞാൽ ഭയം തോന്നിക്കുന്ന മട്ടിൽ തന്നെയായിരിക്കും അതിൻ്റെ ഭാവം വരിക. അതായത് പുഴ എന്നെഴുതുന്ന പോലത്തെ, പുഴ ഒഴുകുന്നത് പോലെയല്ല ഭട്ടതിരി ഭയം എന്നെഴുതുക. അതൊന്ന് ഇവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവർക്ക് കൗതുകമുണ്ടാവും. അങ്ങയുടെ മനസ്സിലുള്ള വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ചില പദങ്ങൾ അങ്ങ് എഴുതുമ്പോൾ ആ വരയിൽ തന്നെ, ആ അക്ഷര വിന്യാസത്തിൽ തന്നെ അതിൻ്റെ ഭാവം, ആ പദത്തിൻ്റെ ഭാവം എങ്ങനെയാണ് അങ്ങ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. വേറെ ഒരു കാര്യം, ഞാൻ ഈ പലതും എഴുതുന്നത് ഒന്നും ആലോചിച്ചിട്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ കയ്യടെ ഒരു വഴക്കം. ഇപ്പോൾ അന്നേരം എന്താണ് എഴുതുന്നത് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു ടൂൾ എടുത്ത് ചിലപ്പോൾ എല്ലാ ഭയത്തിനും ഭയം തോന്നണമെന്നില്ല, ചില സമയത്ത് തോന്നും. അതുപോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അന്ന് അതിനുവേണ്ടി സ്കെച്ച് ഇടുവോ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിയാക്കാൻ നോക്കുകയോ ചെയ്യുന്ന ഒരു രീതിയില്ല. ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ അത് തീർന്നു, പിന്നെ അടുത്തതിലേക്കേ ഉള്ളൂ. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശ ഉണ്ടാക്കി അത് വട്ടം ശരിയായില്ലെങ്കിൽ അത് ശരിയാക്കാൻ നോക്കുമല്ലോ, അടുത്ത ദോശയിൽ വട്ടം ശരിയാക്കാമെന്ന്. അതേപോലെ ആ രീതിയാണ് എൻ്റേത്. ഇത് എല്ലാം നല്ലതാകണമെന്ന് വിചാരിച്ചാൽ എഴുതുന്നത്, ചിലപ്പോൾ മോശമാകും, മോശമാകുന്ന കളയുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പിന്നെ അത് ശരിയാക്കുക എന്നില്ല. ഇതാണ് ഭയം, അതിനകത്ത് ഒരു ഭാവമുണ്ട്, ഭയത്തിൻ്റെ ഭാവമുണ്ട്. പട്ടത്തിരി പൂവ് എന്നെങ്ങനെ എഴുതണമെന്ന് എനിക്ക് കാണണമുണ്ട്. ഓ, ആ പൂവെന്ന് എഴുതിയ കൈവരലുള്ള എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇതൊരു അത്ഭുതമാണ്, ഇതൊരു വലിയ അത്ഭുതമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മഹാത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എന്നിട്ട് വേണ്ടാത്ത ചില തോന്നലുകളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടോ മൂന്നോ ബ്രഷുകൾ എടുത്തു. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്
അതിനെപ്പറ്റി ഒരു സാമാന്യധാരണ കൊടുക്കും. ഇതിൻ്റെ ടൂളിനെ പറ്റിയുള്ളൊരു സാമാന്യധാരണ. ഇപ്പോൾ ഇത് വരച്ചത് നിങ്ങൾക്കറിയാവുന്ന പോലെ 4 മുനകളുള്ള സവിശേഷമായൊരു ബ്രഷ് കൊണ്ടാണ്. നേരത്തെ ഭയം എഴുതാൻ ഉപയോഗിച്ചത് അദ്ദേഹം ഏതാണ്ട് ചൂലിൻ്റെ സമാനമായിട്ടുള്ള ഒരു പുൽച്ചൂല് പോലുള്ള ഒരു ഭീകര സാധനം വെച്ചിട്ടാണ്. ഇത് ചൈനീസ് ബ്രഷാണ്. ചൈനീസ് ബ്രഷിൻ്റെ ഈ ടെക്സ്ചറ് നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. ഇത് ഇങ്ങനെ വരയ്ക്കും, കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ നമ്മുടെ ഇവിടുത്തെ ബ്രഷ് കൊണ്ട് എഴുതിയാൽ ഇത് കിട്ടില്ല. ഇത് ഈ പൂവെന്ന് ഒക്കെ എഴുതിയത് ഇത് ഓട്ടോമാറ്റിക് പെന്നെന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇതിന് നിബില്ല, 2 മെറ്റൽ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാലിഗ്രാഫിയുടെ കൂടുതൽ ടൂളുകളും ഈ ഡിപ്പെന്നുകളാണ്, മുക്കി എഴുതുന്ന രീതിയാണ് നമ്മുടെ പണ്ടത്തെ രീതി. അതേപോലുള്ളതാണ് മിക്കവാറും എല്ലാ ടൂളുകളും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് പെന്നിൻ്റെ പല തരത്തിലുള്ള ഇതുണ്ട്. ഈ ഇപ്പോൾ ആദ്യം ഞാൻ പൂവെന്ന് എഴുതിയത് മറ്റേ ഇതും ഓട്ടോമാറ്റിക് പെൻ തന്നെയാണ്. അത് പലതരത്തിലുണ്ട്. ഇപ്പോൾ 2 വര വീഴുന്നതും 4 വര വീഴുന്നതും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഈ ടൂളുകളൊന്നും ഇവിടെ മേടിക്കാൻ കിട്ടില്ല. വില കൂടിയതാണോ? അല്ല, വില കൂടുതലൊന്നുമല്ല. ഇതിനൊക്കെ 100 രൂപയൊക്കെ വരത്തുള്ളൂ. സെറ്റായിട്ടാകുമ്പം 1000 രൂപ വരുന്നേ ഉള്ളൂ. അതല്ല, കാലിഗ്രാഫി ഇല്ലാത്ത നാട്ടിൽ കാലിഗ്രാഫി പെൻ വിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാലിഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് ആകാം കാലിഗ്രാഫിയുടെ ടൂളുകളൊന്നും കിട്ടില്ല. ഇപ്പം കുറേ എങ്ങനെയാണ് വരുത്തത്? ഓൺലൈനിൽ മേടിക്കുകയാണ്. ഏത് രാജ്യത്തു നിന്നാണ് കൂടുതൽ വരിക? അല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും സാധനങ്ങളൊക്കെ കിട്ടും. അവിടെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കേരളത്തേക്കാൾ കൂടുതൽ കാലിഗ്രാഫർമാരുമുണ്ട്. അവിടെ ധാരാളം കുട്ടികൾ, പുതിയ കുട്ടികൾ ധാരാളം പേര് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ ധാരാളം ഉണ്ടാവാൻ സാധ്യത, കാരണം തമിഴ് ലോറികൾ, തമിഴൻ ലോറികളുടെ ശീർഷകങ്ങൾ വലിയ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എഴുതി. അല്ല, അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ പറഞ്ഞുതരാം. ഈ കാലിഗ്രാഫി എന്ന് പറയുമ്പം ഈ ഡയറക്റ്റ് എഴുതുന്നത് മാത്രമാണ്. ഇപ്പം ലോറിയിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന അത് ലെറ്ററിങ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ എന്താ ആദ്യം ലൈൻ വരച്ച് സ്കെച്ച് ചെയ്ത് അതിന് ഔട്ട് ലൈൻ വരച്ച് അതിനകത്ത് കളർ ഫില്ല് ചെയ്ത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കാലിഗ്രാഫി അങ്ങനെയല്ല. അതാ പറഞ്ഞാൽ ഇപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു ഭാഗം തെളിഞ്ഞില്ല എങ്കിൽ അതങ്ങനെ തന്നെ പോവുക എന്നുള്ളതാണ്. അല്ലാതെ അത് പിന്നെ വരച്ച് മുട്ടിച്ച് വൃത്തിയാക്കുന്ന രീതിയില്ല. ആ അപൂർണത കൂടി അതിൻ്റെ ഭംഗിയാണ് അല്ലേ. ഓ, ഭട്ടതിരി എന്നുള്ള പേരൊന്നും എഴുതി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം പേര് എല്ലാവർക്കും ഏറ്റവും ഭംഗിയായിട്ട് എഴുതപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് എങ്ങനെയാണ് സ്വന്തം പേരിനെ അത്രയും സുന്ദരമാക്കിയിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എഴുതിയിട്ടുള്ളത് വാക്ക് സുഭാഷ് ചന്ദ്രൻ എന്നാണ്. കുട്ടിക്കാലം പോലെ അക്ഷരം പഠിച്ച പോലെ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇങ്ങനെ എഴുതി എഴുതി ഓർമ്മിക്കാനുള്ള ശ്രമത്തിൽ വേറെ ഒന്നും എഴുതിയിട്ടെങ്കിലും അതിങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങ് ഭട്ടതിരി എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏറ്റവും മനോഹരമായ ബ്രഷ് തിരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ശൈലി മാറ്റി ഇരിപ്പിൻ്റെ, അതെ അതെ, പേര് ദോഷം വരാതിരിക്കാനുള്ള ശ്രമമാണ്. റൂളിംഗ് പെൻ എന്നാണ് ഈ പെനക്ക് പറയുന്നത്. ഇതിന് ഇതേപോലെയുള്ള നല്ല ടെക്സ്ചറ് കിട്ടും. നല്ല എന്താണ് റഫായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ പോലുള്ള പേപ്പറിൽ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് കിട്ടുന്ന ഇതാണ്.
സാഹിത്യ സൃഷ്ടികളുടെ ശീർഷകങ്ങൾ അങ്ങ് എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാനത് സവിശേഷമായിട്ട് അതിനകത്ത് ഒരു അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ഇപ്പം കരുണ എന്നുള്ള ആശാൻ്റെ കരുണയ്ക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ കഥ, ഇതൊന്നും അങ്ങ് എഴുതിയതാണെന്നുള്ള മട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങ് എഴുതുകയാണെങ്കിൽ, ഈ ഇത്തരം കൃതികൾക്ക് എഴുതുകയാണെങ്കിൽ, ആ കൃതിയുടെ ഒരു ഭാവപരമായിട്ടുള്ള തലം അല്ലെങ്കിൽ പ്രമേയപരമായിട്ടുള്ള തലം കൂടി ആ ഹെഡിങ്ങിൽ ശീർഷകത്തിൽ ആവിഷ്കരിക്കണമെന്ന് അങ്ങ് നിഷ്കർഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അതിന് വേണ്ടിയിട്ട് മുൻകരുതൽ എന്തെങ്കിലും എടുക്കാറുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടാകുന്നേ ഇല്ല എന്നാണ് എൻ്റെ, അതായത് ഞാൻ ആ കലാകൗമുദിയിൽ 10-18 വർഷം വർക്ക് ചെയ്തപ്പോൾ 50,000-ത്തിലേറെ ഇതുപോലെ ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിരുന്ന ജയേന്ദ്രൻ സാറ് ഒരു ലിസ്റ്റ് എനിക്ക് തരുവാണ്. അപ്പോൾ കഥ ആരുടെ കഥയാണെന്നോ കവിത ആരുടേതാണെന്നോ അതിൻ്റെ കണ്ടൻറ് എന്താണെന്നോ ഒന്നും ഞാൻ അറിയുന്നില്ല. ഈ ആദ്യം ഹെഡിങ് എഴുതുക, അത് കഴിഞ്ഞിട്ടാണ് പിന്നാണ് ലേഔട്ട് ഒക്കെ തയ്യാറാക്കുന്നത്. ആ സമയത്താണ് മനസ്സിലാകുന്നത്, അയ്യോ ഇത് ഒ വി വിജയൻ്റെ കഥയായിരുന്നല്ലോ എന്നുള്ളത്. ഈ രണ്ടാമൂഴം പോലെ നോവലുകൾ വരുമ്പോൾ ചിലപ്പോൾ രണ്ടിലൊക്കെ മുമ്പ് പരസ്യം ചെയ്യുന്നുള്ളതുകൊണ്ട് അത് എം ടി വാസുവിനായരുടേതാണെന്ന് മനസ്സിലാകുന്നു. അല്ലാതെ ഒരു ചെറുകഥയായിരുന്നെങ്കിൽ എം ടിയുടെ ആണെന്ന് ഞാൻ അറിയുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയാണെന്ന് വിചാരിച്ചങ്ങ് എഴുതും, ആ ഒരു വാക്കിൽ നിന്ന് ഒരു സാധനം കിട്ടുന്നു. ഇപ്പം മലർന്നു പറക്കുന്ന കാക്ക എന്ന് ഞാൻ എഴുതിയത് എല്ലാവരും നല്ലതായിട്ട് പറഞ്ഞു. അതിനകത്ത് ഒന്നുമില്ലാതെ മലർന്നാണ് അക്ഷരം എന്ന് തോന്നുവാണ്, പക്ഷെ ഞാൻ നേരെയാണ് എഴുതി കാണിക്കാം. കുട്ടികൾക്ക് താല്പര്യമുണ്ട്, മലർന്നു എനിക്ക് താല്പര്യമുണ്ട്. അതൊരു രണ്ടാമൂഴം ഒന്നും എഴുതി കാണിക്കണം. കുറേ സമയം എടുത്ത് എനിക്ക് മലർന്നു പറന്ന കൊള്ളാം. യു കെ കുമാറിൻ്റെ ചെറുകഥയായിരുന്നു അത്. അത് നോവലിയായിരുന്നു, കുറച്ച് ദീർഘമായിട്ടുള്ള കഥയായിരുന്നു. ആ നോവലറ്റ് ആയിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മുകളിൽ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇത് മലർന്നാണെന്ന് തോന്നുവാണ്, മലർന്നല്ല, നേരെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് നോക്കിയാൽ മലർന്ന് ഉള്ള അക്ഷരങ്ങളാണെന്ന് വിചാരിക്കും, പക്ഷേ അത് ഒരു പറ്റിക്കലാണ്. സർക്കസിനേക്കാൾ കൂടുതൽ മാജിക്കിന്റെ കണ്ടന്റ് ആണ് യഥാർത്ഥ കലയിൽ ഉണ്ടാവുമെന്ന് തോന്നാറുണ്ട്. കാരണം ഈ സർക്കസ് കായികമായിട്ടുള്ള ഒരു അഭ്യാസം ആണെങ്കിൽ മാജിക്ക് തോന്നിപ്പിക്കലുകളുടെ ഒരു കലയാണ്. അതുകൊണ്ടാണ് മാന്ത്രിക ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്നുള്ള വാക്കുകൾക്കൊക്കെ ഈ ആശ്ചര്യത്തിന്റെ ഒരു ശബ്ദമുള്ളത്. അത് ശരിക്കും ഒരു വിസ്മയമാണ്. അങ്ങയുടെ ഈ എഴുത്ത് ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളെ പറ്റി പറ ചിലത് അങ്ങോട്ട് കൺസീവ് ചെയ്യാൻ പറ്റാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും ആലോചിക്കുന്നില്ല. ആലോചിച്ചാൽ എനിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിപ്പം മലർന്നു പറക്കുന്ന കാക്ക എന്നുള്ളത് ഇത് അന്നേരം തോന്നുന്നത് അങ്ങ് എഴുതുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അടുത്ത വിചാരി അല്ല, അതിലും നല്ലത് മറ്റേതായിരിക്കും. അങ്ങനെ ചിന്ത പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകും, നമ്മുടെ ജോലി നടക്കാതെ വരും. ഈ ഒരു പത്രം ഓഫീസിൽ ചെയ്യുമ്പോൾ ജോലിയുടെ ഭാഗമാണല്ലോ, അല്ലാതെ അവിടെ ഈ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതുപോലെ ആലോചിക്കുന്നില്ല. ആ നിമിഷം അതാ തലക്കെട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില കഥകൾക്കും കവിതകൾക്കും അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വിപരീതമായിരിക്കും ഹെഡിങ്. അപ്പം മഹാഭാരതത്തിൻ്റെ പേര് ആദ്യം ജയം എന്നായിരുന്നു. അൾട്ടിമേറ്റ് പരാജയത്തെ പറ്റിയുള്ളൊരു കഥയാണ് മഹാഭാരതം. മനുഷ്യന്റെ അൾട്ടിമേറ്റ് പരാജയമാണ്, കാരണം ഇവന്മാരെയൊക്കെ കൊന്നുപിടിക്കിട്ട് ഇവർക്ക് സ്വസ്ഥതയില്ല, പിന്നെ മാല കയറി പോയി ഒക്കെ ചാവുകയാണ് അവസാനം. എന്നിട്ടും അതിന്റെ പേര് വ്യാസനിട്ട പേര് ജയം എന്നായിരുന്നു. കാരണം അതൊരു ബോധപൂർവം ചെയ്യുന്നതാണ്, അത് എഴുത്തുകാരൻ ബോധപൂർവം ചെയ്യുന്നതാണ്. ദുരവസ്ഥയൊക്കെ തന്നെ വേണേ അങ്ങനെ പറയാം, അത് സദവസ്ഥയാണ് സത്യത്തിൽ. അതിനെ ദുരവസ്ഥ എന്ന് പേരിട്ടത് എന്താണെന്ന് അറിഞ്ഞൂടാ. അതിലെ കരുണ എന്ന് പറയുന്നതിൽ വലിയ കരുണയൊന്നും ഇല്ല. നമ്മളെ ആസകലം വെട്ടിമുറിച്ച് ചുടലക്കാട്ടിൽ തള്ളുന്ന വാസ്തവത്തിന്റെ കഥയുടെ പേരാണ് കരുണ എന്നുള്ളത്. അങ്ങനെ ഇത് പറയാൻ ഈ
ചിന്താവിഷ്ടയായ സീത മുഴുവൻ ഞാൻ കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട്. കാലിഗ്രാഫി ഞാൻ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു, അതായത് ഒരു കോമ്പോസിഷൻ കാലിഗ്രാഫി രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജ്ഞാനപ്പന ജ്ഞാനപ്പന ഇതുപോലെ അത് അക്ഷരങ്ങളിലൂടെ അത് എഴുതുകയാണോ ചെയ്യുന്നത്? ആ, മുഴുവൻ എഴുതുകയാണ്. അതെ, ഞാനപ്പന ഇതാണ്. അത് താളിയോല ഗ്രന്ഥത്തിൻ്റെ രൂപത്തിൽ തന്നെ എൻ്റെ കൈപ്പടയിൽ താളിയോല ഗ്രന്ഥത്തിൻ്റെ അതേ രൂപത്തിൽ കൈകൊണ്ട് മുഴുവനും എഴുതിയിട്ടുണ്ട്. താളിയോലയുടെ ഇതിനകത്തുള്ള ഒരു കടലാസ് ഉണ്ടാക്കി എടുത്തിട്ട് പ്രിന്റാണ്. അതെ, ഈ കടലാസ് തന്നെ ഇതുപോലെ ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സാധാരണ പേപ്പർ മേടിച്ച് തേയില വെള്ളത്തിൽ കട്ടൻ ചായയില് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഒരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾക്ക്, താളിയോലയുടെ നിറം ഉണ്ടാക്കാനാണെങ്കിൽ സാധാരണ കേരളം ഞാനിന്ന് തന്നെ ചെയ്യും. എനിക്ക് ഇത്തരം കൗതുകങ്ങളുള്ള ആളാണ്. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അവൾക്കറിയാം ഇന്ന് രാത്രി എന്നെ തേയില വെള്ളം മുക്കുന്ന ഒരാളായിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാവുന്ന അതല്ല, ഈ കുട്ടിയെപ്പോലെയുള്ള ഈ കൗതുകങ്ങളാണ് യഥാർത്ഥത്തിൽ കലാകാരന്മാരെ വയസ്സായാലും പ്രായമായാലും നിലനിർത്തുന്നത്. കാരണം അത് ആ കൗതുകം പോകുന്നില്ല, ലോകത്തോടുള്ള കൗതുകം. അതല്ല, ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് കണ്ടപ്പോൾ ചോദിച്ചു എത്ര മാസം എടുത്തു ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങ് ചമ്മലായിപ്പോയി. ഞാൻ 3 മണിക്കൂറേ എടുത്തുള്ളൂ. അത് വ്യാസൻ 120,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ എഴുതിയത്. നമ്മുടെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അത് ഏതാണ്ട് 2.5 വർഷം കൊണ്ടാണ് വിവർത്തനം മലയാളത്തിലേക്ക്. 120,000 ശ്ലോകങ്ങൾ 2.5 വർഷം കൊണ്ടാണ്. അദ്ദേഹം വേറെ ഒരുപാട് പണികൾ ചെയ്തിരുന്നു. അദ്ദേഹം 48 വയസ്സിൽ മരിച്ചുപോയി. അപ്പൊ കൊടുങ്ങല്ലൂർ കോവിലകത്ത് എല്ലാവരും ബുദ്ധിരാജന്മാരും ജീനിയസുകളായിരുന്നു. അപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ 48 വയസ്സിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അവരുടെ ആദ്യത്തെ കമന്റ്, പാവം അവന് ബുദ്ധിയോ കൊടുത്തില്ല, ഇപ്പൊ ആയുസ്സും ഇല്ല എന്നായിരുന്നു. കാരണം അവിടുത്തെ ഏറ്റവും ബുദ്ധി കുറഞ്ഞ ആളായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. അപ്പം മറ്റു കാലന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമെന്നുള്ളതാണ്. അപ്പം ഇത് സമയമില്ല. നമ്മൾ കലയിൽ സംഭവിക്കുന്നത് നമ്മൾ രേഖീയമായിട്ടുള്ളൊരു സമയമല്ല, ഒരു നിമിഷത്തിൽ നമ്മൾ ഒരു ആണ്ട് മുങ്ങലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർ കണക്കാക്കുന്ന ഒരു സമയത്തിലല്ല എഴുത്തിൻ്റെ സർഗാത്മകതയുടെ സമയം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒറ്റ നിമിഷത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുങ്ങാൻ കൂടി ഇട്ട് പോകലാണ്. ഉദാഹരണം എത്ര 50,000-ലേറെ ചിത്രങ്ങളല്ലേ വരച്ച്. ഇത് വേറെ അതേപോലെ ഒരു ബ്രഷാണ്, സ്പോഞ്ച് കൊണ്ടുള്ള ബ്രഷാണ്. സ്പോഞ്ച് കൊണ്ട് ഈ ബ്രഷിന് നല്ല ടെക്സ്ചർ കിട്ടും. വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ഇതൊന്ന് വായിക്കൂ നിങ്ങൾ കുട്ടികളെ. സന്തോഷമായിട്ടോ? ഭയമാണ് ചോദിക്കാൻ, ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ. അല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ കാലിഗ്രാഫി വായിക്കാനല്ല എന്നാണെന്ന്. വായിക്കാനാണെങ്കിൽ ഇതുപോലെ വൃത്തിയായിട്ട് എഴുതി കൊടുത്താൽ മതി. കാണാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന്. നേരത്തെ പറഞ്ഞ അറബി കാലിഗ്രാഫി നമ്മൾ വായിക്കുന്നില്ല, നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. ചൈനീസ് കാലിഗ്രാഫി നമ്മൾ വായിക്കുന്നില്ല, ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ചിലത് ഇഷ്ടപ്പെടും,
നമ്മൾ ഷർട്ടിൻ്റെ തുണി എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഡിസൈനിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല എടുക്കുന്നത്, കാഴ്ചയ്ക്ക് കേട്ടോ ഭംഗിയാണ്. അപ്പോൾ കാഴ്ചയിൽ നല്ലതാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി, അല്ലാതെ ഒന്നും വായിക്കണ്ട. പലരും എന്നോട് വായിക്കുന്നതിനെ പറ്റി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ. അന്നേരമൊക്കെ എൻ്റെ മറുപടി ഇതാണ്, വായിക്കണ്ട, കണ്ടാൽ മതി എന്നാണ്. അങ്ങനെ ഒരുപാട് എഴുത്തുകാർക്ക് അങ്ങ് അകമ്പടി സേവിച്ചിട്ടുണ്ട് കലാമതിയിൽ അടക്കം. മഹാന്മാരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ ആ കൂട്ടത്തിലുണ്ട്, വി കെ എൻ അടക്കമുള്ളവരുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ചില കമൻറ്റുകൾ, അങ്ങയുടെ ഈ കലാസിദ്ധിയെ പുരസ്കരിച്ച് പറഞ്ഞ കമൻറ്റുകളോ എന്തെങ്കിലും തമാശകളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓർത്തിരിക്കാൻ നന്നായിരിക്കാം. അല്ല, അതാണ് ഒരു സങ്കടകരമായ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വർഷം കലാകൗമുദിയിൽ വർക്ക് ചെയ്തു, ഒരുപാട് 50,000-ലേറെ ടൈറ്റിലുകൾ എഴുതി. ആ സമയത്തൊന്നും വായനക്കാരുടെ കത്തുകളോ ഒരു സാഹിത്യകാരൻ്റെ കമൻറ്റോ വായനക്കാരുടെ കമൻറ്റോ എനിക്ക് കിട്ടിയിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഇത് നന്നാക്കുക എന്ന് മാത്രം ഉദ്ദേശം, അതെ, ജോലിയുടെ ഭാഗമാണെങ്കിൽ പോലും അത് നല്ലപോലെ എഴുതുക എന്നാണ്. ഞാൻ ആദ്യത്തെ ഒരു എക്സിബിഷൻ 10 വർഷം മുമ്പ് നടത്തിയപ്പോൾ, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വഴുതക്കാട്ട് നടത്തിയപ്പോൾ, ആ ഗാലറിയുടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ 10-15 സാഹിത്യകാരന്മാരുണ്ട്. ഒരു സാഹിത്യകാരന്മാരും ഇത് കാണാൻ പോലും വന്നില്ല. അല്ല, ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് എല്ലാം ചെയ്തതെന്നുള്ളതാണ്. എന്നിട്ടൊന്ന് വരിക എന്ന സാഹിത്യകാരന്മാർ പൊതുവെ നന്ദിയില്ലാത്തവരാണ്. അല്ല, എന്നല്ല, ഞാൻ ഇതിനെപ്പറ്റി ധാരണ കുറവാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ എന്നോടുള്ള അങ്ങയുടെ ആ സങ്കടം ഇപ്പൊ തീർന്നു എന്ന് വിചാരിക്കണം. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ അങ്ങയുടെ അടുത്ത് ചമ്മറും പടിഞ്ഞിരുന്ന് അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങ് 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 എന്ന് പറഞ്ഞ് ബഹുമാനിച്ച് ഇരിക്കുകയാണ്. അത് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് എപ്പോഴെങ്കിലും വലിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? അതായത് ഗ്ലെയറിംഗ് ആയിട്ടുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? അതായത് അങ്ങ് എഴുതിയപ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ കാഴ്ചയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണല്ലോ എഴുതുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവ് വന്നതായി ഓർക്കുന്നുണ്ടോ? 1-2 പ്രാവശ്യം അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെല്ലാം ഈ തിരക്കിട്ടുള്ള ഇപ്പം മാതൃഭൂമിയുടെ, അത് തന്നെ ഞാൻ ആദ്യത്തെ 3-4 എണ്ണം തയ്യാറാക്കി അത്രയും അയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒന്നുകൂടെ അയക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഈ അവസാനത്തേത്. അത് ഇവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് വെച്ചാൽ മാതൃഭൂമി ഒരു ഭാഷാ സംവാദം കാര്യശരി ഭാഷനെ കൊണ്ട് തുടങ്ങി വെച്ചു. അതായത് നമ്മുടെ അക്ഷരമറിയാത്ത സാക്ഷര കേരളം എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാല എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് 51 അക്ഷരം എഴുതി കാണിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം കടലാസ് എടുത്തിട്ട് മലയാളം എഴുതാൻ ഒരുപക്ഷെ സാധിക്കില്ല. അത് നമ്മളൊരു നാണക്കേടായിട്ട് വിചാരിച്ച് നമ്മളെ ഭാഷ മാത്രമാണ് നാണക്കേടായിട്ട് വിചാരിക്കാത്തത്, കാരണം മറ്റെല്ലാവർക്കും സ്വന്തം ഭാഷ എഴുതാൻ അറിയാവുന്ന അഭിമാനമുള്ളവരാണ്. നമുക്ക് മലയാളം എഴുതാൻ അറിഞ്ഞിടാന്ന അഭിമാനത്തോടെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ മലയാളം തീരെ അറിയില്ല, ഇംഗ്ലീഷാണ് അറിയാമെന്ന് പൊങ്ങച്ചൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വലിയ നാണക്കേടാണ് ശരിക്കും. സ്വന്തം ഭാഷ അറിഞ്ഞുവിടാന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാണ്. അപ്പോൾ അദ്ദേഹം, ഞാനൊരു ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച അടിക്കേണ്ട ആഴ്ച പതിപ്പാണ് അങ്ങ് ഇന്ന് തന്നെ എനിക്ക് എഴുതുന്നത് നന്നായിരിക്കും. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ഭാഷയെപ്പറ്റിയുള്ള സംവാദം ആരംഭിക്കുകയാണ്, അക്ഷരത്തെപ്പറ്റിയാണ്, നമ്മൾ അക്ഷരം എഴുതുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് എൻ്റെ പ്രധാന ഉന്നം. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് എനിക്ക് വരച്ചയച്ചിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു 5 എണ്ണം കൂടി വരച്ചയച്ചു തന്നു. 5 എണ്ണം വെച്ചാൽ 5 മനോഹരമാണ്, 5 കവറാക്കാവുന്നതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്ത് ഞാൻ കവറ് തയ്യാറാക്കുകയും അത് ഫൈനൽ ഘട്ടം കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് പത്രാധിപരുടെ ധർമ്മം എന്നുള്ള മട്ടിൽ ഞാൻ ഈ അക്ഷരങ്ങൾ ഓടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് നാ അല്ലേ നാ എന്നൊരു അക്ഷരമില്ല. അതായത് ആ മുതൽ അദ്ദേഹത്തിന് നാ അറിയാം, നമുക്കറിയാം. ഞാനും ആദ്യ കാഴ്ചയിൽ ഞങ്ങളുടെ പത്രാധിപ സമിതി ആരും കണ്ടുപിടിച്ചില്ല. പക്ഷെ അവസാനം എന്തോ എൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയാൻ വേണമെങ്കിൽ അത് നോക്കിയപ്പോൾ നാ ഇല്ല. അപ്പം ഞാൻ എഡിറ്റോറിയലിൽ പക്ഷെ അതിനെ നല്ല രീതിയിൽ മാറ്റി, അത് ഇതിനകത്ത് ഒരക്ഷരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാക്കി. അത് ഒരുപാട് കത്ത് അപ്പൊ തന്നെ മെസ്സേജ് ഒക്കെ വന്നു, നായല്ലേ നായല്ലേ എന്ന് വെച്ചിട്ട്. അല്ല, ഒരാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, ഈ അക്ഷരം അറിയാൻ വയ്യാത്ത മലയാളിയെ പറ്റി എഴുതിയത് കൊണ്ടാണോ ഒരക്ഷരം കളഞ്ഞതെന്ന്, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പത്രാധിപ കുറിപ്പിൽ എഴുതി. ഈണമായും മണമായും മണവാളനായും അങ്ങനെ നാ വെച്ചുള്ള കുറെ സുന്ദര പദങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, അതൊക്കെ ഉള്ള ആ നാമ കാണാതെ പോയിട്ട് നിങ്ങൾക്കൊരു സങ്കടവും ഇല്ല അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചത്. അത് അത് തന്ത്രപൂരം നമ്മൾ രണ്ട് ചെയ്താന്നാണ് ആളുകൾ വിചാരിച്ചത്.
ഈ പുറത്തു പോയി എന്ന് പറഞ്ഞു, അങ്ങ് പല മേളകൾക്കൊക്കെ പുറത്തു പോയി എന്ന് പറഞ്ഞു, അങ്ങനെ പോയപ്പോഴുള്ള ചില അനുഭവങ്ങൾ, അങ്ങേപോലെ ഗംഭീരന്മാരെ മറ്റ് കാലിഗ്രാഫി ആർട്ടിസ്റ്റുകളെ കണ്ട ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? അതിപ്പോൾ സൗത്ത് കൊറിയയിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഇത് പോണത്. അത് അവിടെ ജിഗ്ജി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് കലിഗ്രാഫി. അതായത് ലോകത്ത് ആദ്യം അച്ചടിച്ച പുസ്തകം ജിഗ്ജിയാണ്. അത് കഴിഞ്ഞ് 73 വർഷം കഴിഞ്ഞിട്ടാണ് ഗുട്ടൻബർഗിൻ്റെ ബൈബിൾ വരുന്നത്. പക്ഷേ എല്ലാവരും ഗുട്ടൻബർഗിൻ്റെ ബൈബിളാണ് ആദ്യം അടിച്ചതെന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയെ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ, അത് ഫ്രാൻസിലെ പബ്ലിക് ലൈബ്രറിയിലാണ്, സെൻട്രൽ ലൈബ്രറിയിലാണ്. ഈ കൊറിയ ആ പുസ്തകത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു, അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. അതിൽ ഒരു വിഭാഗം കലിഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യമായി പങ്കെടുക്കുന്ന ഇന്ത്യക്കാരനും ഞാനാണ്. ടെലിവിഷൻ ചാനലുകളുടെ ഒരു ബിഗ് അപ്ലോസ് എന്നൊക്കെ പെണ്ണുങ്ങൾ പറയുന്ന പോലെയല്ല, കാരണം ഇത് നമ്മൾ വളരെ മനസ്സുകൊണ്ട് റെസ്പെക്ട് ചെയ്യുകയാണ്. പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല, അദ്ദേഹത്തിന് നമ്മുടെ പ്രോത്സാഹനമൊന്നും ആവശ്യമില്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കൈയടിക്കണം. നല്ലത് കേൾക്കും കേട്ടോ. അവിടുന്ന് അവാർഡ് കിട്ടുന്ന ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ്, അപ്പോൾ അവിടെ കൂടുതലും ഈ ചൈനീസ് ജാപ്പനീസ് കലിഗ്രാഫർമാരാണ് ഉള്ളത്. പിന്നെ ഉള്ള അറബിക് നാടുകളിലുള്ള ചെയ്യുന്നത്. അപ്പം ഈ ചൈനീസ് കലിഗ്രാഫിയൊക്കെ ബ്രഷ് കൊണ്ടാണ് അവർ ചെയ്യുന്നത്, അറബിക് നാടുകളിൽ അവർ പേന കൊണ്ടാണ്, കലം എന്ന് പറയുന്ന പേന കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ പത്രത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നു, ഒരു ചൈനീസ് പത്രം, ചൈനീസ് പത്രത്തിൻ്റെ ആ ലേഖിക എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വാർത്തയിൽ ഇതുപോലെ അതിൻ്റെ പടങ്ങളും ഒക്കെ കൊടുത്തു. ഒരു ബോക്സ് ന്യൂസ്, ഇത് ചൈനീസ് ഭാഷയിലാണ് പത്രം, അവരെനിക്ക് PDF അയച്ചു തന്നു. PDF അയച്ചു തന്നുകൊണ്ട് നമുക്കത് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ ഒരു ബോക്സ് ന്യൂസ്, എൻ്റെ ഒരു പടവും വെച്ചൊരു ബോക്സ് ന്യൂസ് കണ്ടപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ ഇത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ ഇട്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവരെഴുതിയിരിക്കുന്നത് ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ബ്രഷ് കൊണ്ടും പേന കൊണ്ടും കാലിഗ്രാഫി ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഈ നമുക്ക് സമയത്തിൻ്റെ ഭട്ടത്തിൽ പോലെ ഒരാളെ കിട്ടിയാൽ നമുക്ക് ഒരു ഈ സമയമൊന്നും പോരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, നമുക്കൊരു ചോദ്യം ചോദിക്കുന്ന സെഷൻ കൊടുക്കാമല്ലോ അല്ലേ, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇനി ഒരുപാട് എനിക്ക് ഒരുപാട് അറിയാണ്ട് ഞാൻ പിന്നീട് രഹസ്യമായിട്ട് ചോദിച്ചോളാം. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് അറിയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാൻ, വളരെ ചെറിയ ചോദ്യം, നമുക്ക് സമയം കുറവാണ്, കൗതുകമുള്ള, നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാം. സാർ, ഖുറാനിലാണ് ഏറ്റവും കൂടുതൽ കാലിഗ്രാഫി ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുള്ളതെന്ന് പറയുന്നു, ശരിയാണോ? ഖുറാൻ അറിഞ്ഞുകൂടാ, അത്തരം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിലൊന്നും റിസർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അറബി കലിഗ്രാഫിയേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം ചൈനീസ് കലിഗ്രാഫി ആണെന്നേ ഉള്ളൂ. എനിക്ക് ആ ബ്ലാക്കിൻ്റെ ഭംഗി എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റേത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇടത്തുനിന്ന് തിരിച്ചെഴുതുക എന്നുള്ളത് എന്നെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഒക്കെയാണ് മാനസികമായിട്ട് എനിക്ക് ചൈനീസ് കലിഗ്രാഫിയോടാണ് ഇഷ്ടം. സാറിൻ്റെ ഞാൻ അല്പം മുമ്പ് ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. ഇംഗ്ലീഷിന് ഓരോ അക്ഷരത്തിനും ഓരോ രീതിയുണ്ടല്ലോ സാർ കാലിഗ്രാഫിക്ക്, അപ്പോൾ മലയാളത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അതാ പറഞ്ഞ മലയാളത്തിലെ കലിഗ്രാഫി ഇല്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എഴുതി ഇങ്ങനെ എഴുതുന്നതിന് ഒരു സ്റ്റൈൽ, ഇങ്ങനെ എഴുതുന്നതിന് വേറൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുക. മറ്റേ ഇംഗ്ലീഷിലൊക്കെ വർഷങ്ങളായിട്ട് അവരെത്രയോ നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്നതാണ്. ഈ അച്ചടി വന്നേ പിന്നാണല്ലോ ഇതിനൊരു കുറവുണ്ടായത്. അതിന് മുമ്പെല്ലാം ഇപ്പോൾ നല്ലൊരു പുസ്തകം കിട്ടിയാൽ അത് പകർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പകർത്തിയെടുക്കുമ്പോൾ അവർ നല്ല അക്ഷരത്തിൽ, പിന്നെയും പലർക്കും വായിക്കണം എന്നുള്ള നിലയ്ക്ക് നല്ല അക്ഷരത്തിൽ എഴുതി, അങ്ങനെ പല സ്റ്റൈലുകളൊക്കെ വന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും നമ്മുടെ ഈ കലിഗ്രാഫി ഇല്ലാതായതിൻ്റെയും ഞാൻ ഇതുപോലെ പലയിടത്തുനിന്നും ഇതിനെപ്പറ്റി ഡയറക്റ്റ് വായിച്ചിട്ടല്ല, അല്ലാതെ മറ്റു പലതിൽ നിന്നും ഞാൻ വായിച്ചത് ഇതാണ്. നമ്മൾ ഈ താളിയോലയിൽ എഴുതുമ്പം ഈ അക്ഷരത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ തെക്കേ ഇന്ത്യയിലെ പേപ്പർ വരുന്നത് വളരെ താമസിച്ചിട്ടാണ്. നോർത്ത് ഇന്ത്യയിൽ നേരത്തെ തന്നെ വന്നിരുന്നു. ഇവിടെ നമ്മൾ പേപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ
ഈ അക്ഷരത്തിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ കണ്ടൻറ്റിലാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് നമ്മൾക്ക് നല്ല ഗ്രന്ഥങ്ങൾ അക്കാലത്തുണ്ടായത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും അത് തന്നെയാണ്, നമ്മളെപ്പോഴും കണ്ടൻറ്റിലാണ് നോക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം എഴുതി അത് വായിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ സമയത്ത്, അതിന് തൊട്ട് മുമ്പാണ് എൻ്റെ അമ്മ മരിച്ചത്. അമ്മയ്ക്ക് കുറച്ച് കാലം ഓർമ്മയില്ലാതെ അൾഷിമേഴ്സായിട്ടിരുന്നപ്പം അമ്മയുടെ ചെറുപ്പകാലത്തുള്ള ചില പാട്ടുകളും കവിതകളും ഒക്കെ ചൊല്ലുമായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ എക്സിബിഷനിൽ അത്തരം പാട്ടുകളാണ് എഴുതി വെച്ചത്. അതിലൊരു സൈക്കിള് കേരളത്തിൽ വന്നതിനെ പറ്റിയുള്ള ഒരു പാട്ട്, ചാടുണ്ട് രണ്ട് ചെറുതായൊരു സീറ്റുമുണ്ട്, സീറ്റയിലിരുന്ന് പിടിവിട്ടിടും ഹാൻഡിൽ ബാറും, കയറുമ്പോഴേ കുതി കുതിച്ച് ഗമിച്ചിടുന്ന ഒരാകല്യ സൂത്രം ഇതാണ് സൈക്കിൾ അമ്മ പാടുവാൻ. അപ്പം ഞാൻ ഇത് എഴുതി വെച്ചു. ഒരു പ്രായമായ ഒരാൾ വന്ന് ഇത് വായിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്തിനാണ് കുതി കുതിച്ചു എന്ന് എഴുതുന്നത്, കുതിച്ചു എന്ന് എഴുതിയാൽ പോരെയെന്ന്. അതേപോലെ ഈ ഞാനൊരു ഗാലറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാനിവിടെ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ കാലിഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഏക ഗാലറിയാണ്. അവിടെ ഞാൻ 20 ദിവസം കൂടുമ്പോൾ ചിത്രങ്ങളെല്ലാം മാറ്റും, എൻ്റെ തന്നെ വർക്കുകളാണ് ഇരിക്കുന്നത്. അപ്പം ഒരു തവണ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളായിരുന്നു എല്ലാം വെച്ചിരുന്നത്. ഒരാൾ കാണാൻ വന്നു, പുള്ളി നല്ലപോലെ ആസ്വദിച്ച് വരികയാണ്. പുള്ളിക്കത് ആരുടെ കവിതയാണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്ന് ഇടയ്ക്കൊരു കവിത വാങ്ങിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ബാലചന്ദ്രൻ ചുള്ളി. പുള്ളി എൻ്റെ നേരെ ചൂടായി, ഇയാളിപ്പോൾ സീരിയലല്ലേ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അയാളെ ഇവിടെ അഭിനയിച്ചാലും എനിക്കൊന്നുമില്ല. അതേപോലെ നമ്മളെ എപ്പോഴും കണ്ടൻറ്റിൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ദോഷമാണ് എന്നൊക്കെ വിചാരിക്കുന്നു. പട്ടതിരി അമ്മയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. നമ്മുടെ ഭാഷ, നമ്മൾ മാതൃഭാഷ എന്നാണ് പറയുന്നത്, മാതൃഭൂമി എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയാ, അപ്പോൾ അമ്മ എന്നൊരു വാക്ക് എഴുതിയിട്ട് നമുക്ക് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. ഭട്ടതിരിയുടെ അമ്മയെ പറ്റിയുള്ള സ്നിഗ്ധമായിട്ടുള്ള നല്ല ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ വിരലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിക്കാം എന്ന് കരുതാം. അങ്ങേ നേരിട്ട് കാണാനും അങ്ങ് വരയ്ക്കുന്നത് നേരിട്ട് കാണാനും അദ്ദേഹം അങ്ങ് അക്ഷരങ്ങൾ എഴുതുന്ന നേരിട്ട് കാണാനും കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവരുടെയും ഒരു ഭാഗ്യമായിട്ട് തന്നെയായിരിക്കും അവരും അതെടുക്കുന്നത് എന്ന് കരുതുന്നു. അങ്ങയുടെ ഏതെങ്കിലും സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. ഭട്ടതിരി എന്നുള്ള പേര് തന്നെയാണ്. അത് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി നാരായണ ഭട്ടതിരി എന്നുള്ള പേരില് ഭട്ടതിരി കാലിഗ്രാഫി എന്ന് പറഞ്ഞൊരു പേജും ഉണ്ട്. നാരായണ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു എന്താണ് ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുടരാം. നിങ്ങളിൽ ഇത്തരം ടേസ്റ്റുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും ഇതിനും വലിയൊരു പ്രചോദനം ഇനി കിട്ടാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം ഈ കാലിഗ്രഫി പഠിപ്പിക്കുന്ന ഒരു കജടതപ എന്നുള്ള പേരിലൊരു സംഗതിയുണ്ട്, അതും നമുക്ക് കുറച്ച് പേര് അതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പം കാണുമ്പോൾ കൗതുകമുണ്ട്, എന്നാൽ പോലും പഠിക്കാൻ പലർക്കും മടിയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതുമ്പോൾ ശരിയാകുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ ഭട്ടതിരി ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന്.